അഗ്നിവിഷ്ണുത എന്ന അഗ്നികർമ്മം ഡൺ 11 പിടുത്തം കുറഞ്ഞെന്ന് പെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് അല്ലെ. അതിനുശേഷം എന്തായി? ഇവിടെ ആ സൈഡ് ഇവിടുത്തെ പിടുത്തം കുറഞ്ഞോ? അപ്പൊ പിടുത്തം വേദന പിന്നെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? ഇപ്പം ഈ 12 ദിവസം കൊണ്ട് വേദന. ശരി, വേദനയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? വേദനയ്ക്ക് എനിക്ക് ഇവിടെ വലിയ വ്യത്യാസം, രണ്ടു ദിവസമായിട്ട് കൂടുതൽ അതിനെന്തെങ്കിലും കൂടുതൽ സ്ട്രെയിൻ വല്ലതും ചെയ്തായിരുന്നോ? സ്ട്രെയിൻ കസിൻ ബ്രദറിന്റെ കല്യാണമായിരുന്നു, അതിന് ശ്രീ കൂടെ ഒക്കെ ചെയ്തായിരുന്നു വണ്ടിയൊക്കെയാണോ? അതിനുശേഷം ഇങ്ങനെ അല്ല, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിന്ന് പോയിട്ട് പിടുത്തം കുറഞ്ഞിട്ടുള്ള അടുത്ത ദിവസം, അടുത്ത 1 വീക്കിൽ വേദന കുറവുണ്ടായിരുന്നു? വേദന അന്നേരം കുറവുണ്ടായിരുന്നു. എത്ര കുറവുണ്ടായിരുന്നു? അന്ന് നന്നായി തന്നെ കുറവുണ്ട്, വേദന അങ്ങനെ ഫീൽ ചെയ്തില്ലായിരുന്നു. അല്ലെ, വേദന ഫീൽ ചെയ്യാത്ത സ്റ്റേജ് എത്തിയായിരുന്നു. ഇതിപ്പോ നല്ല ലൂസാണല്ലോ, അതെനിക്കിപ്പോ ഇവിടെ പിടിക്കുമ്പോന്ന് തോന്നുന്നില്ല. കാക്കട്ടെന്ന് പറയുന്നു, കാക്കട്ട. ഇത് എത്ര നാളുള്ള പ്രശ്നമാണ്? ഇത് ആറ് മാസം. വേറെ എന്തൊക്കെയാ ചെയ്തത്? ഹോമിയോപ്പതി ആയുർവേദം പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. അലോപ്പതി വരെ കാണിച്ചായിരുന്നു. ഓർക്കുന്നു. ആ, എന്നിട്ട് എത്ര കുറവുണ്ടായിരുന്നു അലോപ്പതി ചെയ്തിട്ട്? അത്രേ ഉള്ളൂ. പിടുത്തം മാറി ഈ പൊള്ളിച്ച പിന്നെ അല്ലേ പിടുത്തം മാറിയതാ? അതിനുശേഷം വേറെ മാറിയത്. പിന്നെ എനിക്കൊന്ന് ഈ ജോലി ഇപ്പം നിങ്ങൾ ചെയ്തല്ലോ കുറെ കസിൻ്റെ ഇതായിട്ട്, അതായിരിക്കും മിക്കവാറും വന്നത്. അത് സാരമില്ല, ഇതിൽ കുറഞ്ഞോളൂ, ഇനി ഫർദർ കുറഞ്ഞോളൂ. മെഡിസിൻ ഞാൻ നോക്കട്ടെ. ഇപ്പം വേറെ എന്താ മാറ്റുന്നത്? നമ്മളിപ്പോൾ ആ തിരുമ ചെയ്തപ്പം കുറെ റിലീസ് കിട്ടിയായിരുന്നു, പിന്നെ തിരുമ്പിൻ്റെ കൂടെ പൊള്ളിക്കലും ആയപ്പോഴാണ് ഫർദർ റിലീസ് അല്ലേ. അങ്ങനെ പറയാൻ പറ്റുമോ? അത് ഓൺ ദ സ്പോട്ടാണ്, ഓർക്കുന്നുണ്ട്. അന്ന് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നോ ലേഡീസൊക്കെ? ഓർക്കുന്നില്ല.